നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം സ്റ്റാൻഡേർഡുകാർക്ക് സെപ്റ്റംബർ 7 വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തത് മാത്തമെറ്റിക്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. മാത്തമെറ്റിക്സിൽ നമ്മൾ ഏതാണ് പുതിയ യൂണിറ്റ് ഇവിടെ തുടങ്ങി അല്ലേ? എന്ന് നാലാമത്തെ യൂണിറ്റ് എന്താണ്? ആവർത്തന ഗുണനം അല്ലെങ്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇന്ന് വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തത്. ഗലീലിയോ ഗലീലിയുടെ വാക്കുകളോടുകൂടിയാണ് ആ ക്ലാസ് ആരംഭിച്ചത്. ശേഷം ചതുരാകൃതിയായ ഒരു പേപ്പർ എടുത്ത് ടീച്ചർ അതിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മടക്കി. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കിട്ടി ഈ ചിത്രത്തിൽ നിന്ന്, അത് വ്യക്തമാണ്. അതിനുശേഷം ആ പേപ്പറിനെ വീണ്ടും ടീച്ചർ രണ്ടായിട്ട് മടക്കി. അപ്പോൾ നമുക്ക് നിവർത്തിയപ്പോൾ 4 തുല്യ ഭാഗങ്ങൾ കിട്ടി. വീണ്ടും അതിനെ ഒന്നും കൂടെ മടക്കി നിവർത്തിയപ്പോൾ 8 തുല്യ ഭാഗങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊരു പാറ്റേണിലാണ് ഈ സംഖ്യകൾ പോകുന്നത്. അതിനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ലഭിക്കും? 2, 4, 8 എന്നിങ്ങനെ കിട്ടും അല്ലേ. 2 × 2 = 4, 4 × 2 = 8, 8 × 2 = 16 ഇങ്ങനെ ഇങ്ങനെ ലഭിക്കും. വീണ്ടും അതിനെ മടക്കി കഴിഞ്ഞാൽ ദാ ഇങ്ങനെ കിട്ടും. ഇവിടെ എത്ര കോളംസ് ഉണ്ട്? 16 എണ്ണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 = 4, 4 × 2 = 8, 8 × 2 = 16. അത് കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി ഇതാണ്. ഇവിടെ 2 ഒരു ഒന്നാമത്തെ കോളത്തിൽ 2, രണ്ടാമത്തെ കോളത്തിൽ 4, 4 എങ്ങനെ എഴുതാം നമുക്ക്? 2 × 2. അടുത്തത് മൂന്നാമത്തെ കോളത്തിൽ 8, 8 നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് കോളത്തിൽ 4 × 2 = 8 എന്ന് എഴുതുക. ഫസ്റ്റ് കോളത്തിൽ 8 എന്ന് എഴുതുക. അടുത്ത കോളത്തിൽ 4 × 2 = 8 ആണല്ലോ. അടുത്ത കോളത്തിൽ 4 നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 2 × 2 എന്ന് എഴുതിക്കൂടെ 4. അപ്പോൾ 2 × 2 × 2, അപ്പോൾ മൊത്തം എത്രയായി? 8 ആയി. ഓക്കെ, ഇനി അടുത്തത് 16 ആണ് ഫസ്റ്റ് കോളത്തിൽ. അതിന് നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ 8 × 2 എന്ന് എഴുതാം. അടുത്ത കോളത്തിൽ 8 വീണ്ടും നമ്മൾ 2 ടേംസിൽ എഴുതാണ്. അപ്പോൾ 2 × 2 × 2 × 2, അപ്പോൾ മൊത്തം കൂടെ 16. അടുത്ത നെക്സ്റ്റ് കോൾ 2 നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് എഴുതാം. അടുത്ത കോളത്തിൽ 16 × 2 എത്ര കിട്ടും? 32. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ 32. അടുത്ത രണ്ടാമത്തെ കോളത്തിൽ എങ്ങനെ എഴുതാം? 16 × 2 എന്ന് എഴുതാം. അടുത്ത മൂന്നാമത്തെ കോളത്തിൽ 2 നമ്മൾ 5 times മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അതായത് 2 5 പ്രാവശ്യം ഇൻറ്റു സൈൻ ഇട്ട് എഴുതണം. അപ്പോൾ 2 × 2 × 2 × 2 × 2 അങ്ങനെ 5 times. അടുത്തത് അടുത്ത കോളത്തിൽ 64 എന്ന് എഴുതുക. അതിൻ്റെ നെക്സ്റ്റ് കോളത്തിൽ 32 × 2 = 64. ഇനി 2 എത്ര പ്രാവശ്യം എഴുതണം? 6 പ്രാവശ്യം എഴുതണം അടുത്ത കോളത്തിൽ. ഓക്കെ, മൂന്നാമത്തെ കോളത്തിൽ 2 6 പ്രാവശ്യം എഴുതണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇങ്ങനെ എഴുതാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ 2 പാറ്റേൺ 2, 4, 6, 8 അങ്ങനെ ഒരു പാറ്റേൺ ആണ് നോക്കിയത്. അടുത്ത നമ്മൾ 3 പാറ്റേൺ നമുക്ക് 3, 9, 27 അതിനെ നമുക്ക് അതേപോലെ എഴുതാം. 3, 9 നമുക്ക് 3 × 3 എന്ന് എഴുതാം. 27 നമുക്ക് 9 × 3 എന്ന് എഴുതാം. മൂന്നാമത്തെ കോളത്തിൽ 3 × 3 × 3 അല്ലേ, 27. അങ്ങനെയാണെങ്കിൽ എൻ്റെ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? 27 × 3 എത്രയായിരിക്കും? 81 അല്ലേ. അതിൻ്റെ അടുത്ത നമ്പർ ഏതായിരിക്കും? 81 × 3 എത്രയായിരിക്കും? 243. അതിൻ്റെ എക്സ്പാൻഡ് രൂപത്തിലുള്ളത്, അതായത് 3 ടേംസിൽ എഴുതിയേക്കുന്നതാണ് ഇവിടെ കോളത്തിൽ തന്നിട്ടുള്ളത്. അറിയായിരിക്കുമല്ലോ, അതായത് ലാസ്റ്റ് കോളത്തിൽ 81 ആണെങ്കിൽ 3 4 times മൾട്ടിപ്ലൈ ചെയ്യുക, 243 ആണെങ്കിൽ 3 5 times മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 10 times മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതണം അല്ലേ. 3 × 3 × 3 എന്ന് എങ്ങനെ 3 10 പ്രാവശ്യം എഴുതി ഗുണിക്കേണ്ടി വരും അല്ലേ. അതിന് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ 3 × 3 × 3 എന്ന് ഇങ്ങനെ 10 തവണ എഴുതുന്നതിന് പകരം ഒരു എളുപ്പ വഴിയിൽ എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയാമോ? ദാ ഇവിടെ കൊടുത്തിട്ടില്ലേ അതേപോലെ 3 എഴുതുക, മുകളിൽ 10 ചെറിയ ഒരു നമ്പറായിട്ട് ചെറിയ സൈസിൽ ഇടുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വായിക്കാനുള്ളതെന്നറിയാമോ? 3 raised to 10 അല്ലെങ്കിൽ 3 × 10 എന്ന് വായിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ്? 3 raised to 10 അല്ലെങ്കിൽ 3 × 10. ഇനി അപ്പോൾ 3 raised to 20 ആണെങ്കിലോ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, 3 raised to 20. ഇപ്പോൾ ഈ ഒരു രീതിയിലല്ല എഴുതിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? 3 20 പ്രാവശ്യം നമ്മൾ എഴുതണമായിരുന്നു അല്ലേ. 3 × 3 × 3 × 2 എന്നുള്ളത് 20 പ്രാവശ്യം എഴുതണമായിരുന്നു. ഇതിൽ ഈ 10 നമ്മൾ എന്താ പറയുന്നത്? കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പൊണൻ്റ് എന്ന് പറയും. ഈ 10 നമ്മൾ എന്താ പറയുന്നത്? കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പൊണൻ്റ്. അങ്ങനെയാണെങ്കിൽ 3 raised to 20 കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പൊണൻ്റ് ഏതായിരിക്കും? 20 ആയിരിക്കും അല്ലേ. ആ മുകളിൽ എഴുതുന്ന ചെറിയ നമ്പറല്ല സൈസ് ചെറുതായ നമ്പറിനെയാണ് നമ്മൾ കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പൊണൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് എക്സ്പൊണൻഷ്യേഷൻ അല്ലെങ്കിൽ കൃതീകരണം എന്ന് പറയുന്നത്?
ആവർത്തിച്ച് ഗുണിക്കുന്ന ഈ ക്രിയയെ കൃതീകരണം എന്ന് പറയുന്നു. ഒരു നമ്പറിനെ ആവർത്തിച്ച് ഗുണിക്കുന്നതിനെയാണ് കൃതീകരണം അല്ലെങ്കിൽ എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയുന്നത്. ദ നെയിം ഫോർ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കോൾഡ് എക്സ്പൊണൻഷിയേഷൻ. റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതിൻ്റെ പേരാണ് എന്ത് എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത പറഞ്ഞിട്ടുള്ളത്, ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്നും മൂന്നാം കൃതിയെ ഘനം അല്ലെങ്കിൽ ക്യൂബ് എന്നും പറയുന്നു. അതായത് ഇപ്പോൾ 3:2 എന്ന് നമ്മൾ എഴുതൂലേ, അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയണത്, വർഗം. 3:3 എന്ന് എഴുതിയാൽ ഘനം എന്ന് പറയും. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 square, 5 square, 9 square ഇങ്ങനെ പറയും അല്ലേ. ഇതാണെങ്കിലോ 2 cube, 3 cube, 10 cube എന്നിങ്ങനെയാണ് പറയുന്നത്. 10 cube എന്ന് എഴുതിയതിനാൽ എന്താ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, 10 × 10 × 10 പത്തിന് 3 times ഗുണിക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. അതേപോലെ തന്നെ 2 cube എന്ന് വെച്ചാൽ 2×3 ഗുണിക്കുക. 2 square എന്ന് പറഞ്ഞാലോ, 2×2 ആണെങ്കിലോ 2×2 ഗുണിക്കുക. 10×2 എന്ന് പറഞ്ഞാൽ 10×2 ഗുണിക്കുക. അതറിയാമല്ലോ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. അടുത്ത ടീച്ചർ ലാസ്റ്റ് തന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി ഇതാണ്. ഇവിടെ 2×2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മീനിങ് 2×2, 2×2 ഗുണിക്കുക, ആൻസർ 4 എന്ന് കിട്ടും. അടുത്തത് 5×3, അപ്പോൾ 5×3 അല്ലേ. 5×3 എന്ന് പറയുമ്പോൾ 5×3, അപ്പം 5×5×5 എൻ്റെ ആൻസർ എത്രയാണ്, 125 അല്ലേ. അടുത്തത് 3×4 ഗുണിച്ചിട്ടുണ്ട്, അപ്പോൾ 3×4 അത്, അപ്പോൾ 3×3×3 അതായത് 3×4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 81 എന്ന് കിട്ടും. അടുത്ത മൂന്നാമത്തെ കോളത്തിൽ അല്ല, മൂന്നാമത്തെ അല്ല, നാലാമത്തെ കോളത്തിൽ 9 എത്ര പ്രാവശ്യം ഗുണിച്ചിട്ടുണ്ട്, 5 times. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 9×5 എന്ന് എഴുതാം. അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 59049 എന്ന് കിട്ടും. അടുത്തത് 3×5, 3×5 എന്നാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് 3×5 ഗുണിച്ചിരിക്കുന്നു. എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ, അതായത് 3×3×3×3×3 ചെയ്യുമ്പോൾ 243 എന്ന്, 3×5 ഗുണിക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും, 243 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായല്ലോ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. ഇത് ടീച്ചർ ലാസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നതാണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, 1.49×10^8 km. എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ 10^8 എന്ന് പറഞ്ഞാൽ 10×10×10, അതായത് 10 നമ്മൾ 8 times മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എന്ത് വലിയ നമ്പറായിരിക്കും നമുക്ക് കിട്ടുന്നത് ആൻസറായിട്ട് അല്ലേ. ആ ഒരു നമ്പർ മൊത്തത്തിൽ എഴുതണമെങ്കിൽ ഈ ഒരു ലൈൻ മൊത്തം നമുക്ക് വേണ്ടി വരും. ഒരു ലൈൻ ഒരറ്റത്ത് നിന്ന് അങ്ങ് അറ്റം വരെ എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് പകരമാണ് നമ്മൾ 10^8 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അത് എളുപ്പത്തിൽ നമുക്ക് ആ വലിയ വലിയ നമ്പേഴ്സിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഇത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? മാത്സിൽ നമുക്കിന്ന് തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.